ഹായ് നമസ്കാരം, സൂപ്പർ ഹിറ്റ്സ് റേഡിയോ എഫ് എമ്മിൽ നിന്ന് ഞാൻ ആർ ജെ സൗമ്യയാണ്. ജനുവരി 15 എന്ന് പറയുന്നത് ആർമി ഡേ ആണ്, ഇന്ത്യൻ ആർമി ഡേ. 1949 ജനറൽ കരിയപ്പ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് ചാർജ് എടുത്തതിൻ്റെ സ്മരണാർത്ഥമാണ് ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ദിവസം ഇതുപോലെ ആർമിയിൽ ജോലി ചെയ്യുന്ന, മുൻപ് ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുന്നൊരു ദിവസവും കൂടിയാണ് അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ആർമിയിൽ ജോലി ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അറിയാതെ പോയ ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിയുന്നത്. ഞങ്ങളുടെ ഓഫീസിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന ശശിചേട്ടൻ കാർഗിൽ വാറിൽ പങ്കെടുത്തിട്ട് ഓപ്പറേഷൻ വിജയുടെ മെഡലൊക്കെ കയ്യിലുള്ള ഒരാളാണ്. കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഷോവിന് വേണ്ടി വരുന്ന സമയത്ത് ചേട്ടൻ എനിക്ക് കാണിച്ചു തന്നു, കണ്ടോ ഓപ്പറേഷൻ വിജയുടെ മെഡൽ എൻ്റെ കയ്യിലുണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ അറിയാതെ പോയല്ലോ ഇത്രയും വലിയ ഒരു യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തിയെ എന്നൊരു കുറ്റബോധം എനിക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മൾ ഇന്നത്തെ ദിവസം പരിചയപ്പെടാണ്. ശശിചേട്ടൻ ഓപ്പറേഷൻ വിജയിൽ പങ്കെടുത്ത ഒരാളാണോ അതേസമയം കാർഗിലിൽ ഉണ്ടായിരുന്ന ആളാണോ? കാർഗിൽ ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് 2 വർഷം. പക്ഷേ ഓപ്പറേഷൻ വിജയ സമയത്ത് ഞാൻ വേറൊരു പൂഞ്ചേരിയിൽ അച്ചാട് എന്നൊരു സ്ഥലത്തായിരുന്നു, മേന്തർ അച്ചാടിലായിരുന്നു. ആ സ്ഥലത്ത് മറ്റൊരു മലമുകളുടെ ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം റെഡ് എഫ്എമ്മിന്റെ സെക്യൂരിറ്റി ജോലികൾ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാർ. ചേട്ടനൊക്കെ ഒരു മെഡലൊക്കെ ഉണ്ടല്ലോ, ആ മെഡൽ ഞങ്ങളൊന്ന് കാണിച്ചു തരണം കേട്ടോ. ഞങ്ങൾ സാധാരണഗതിയിലെ ഇപ്പൊ ഇവിടെ സ്റ്റുഡിയോനകത്തൊക്കെ 1 ഡിഗ്രി ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴത്തേക്ക് ചേട്ടാ തണുത്തിട്ട് പോയി, എ സി കുറയ്ക്കുന്ന എപ്പോഴും പറഞ്ഞ് വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ ചേട്ടന്റെ മനസ്സിൽ ചിരി തോന്നാറുണ്ട്. ചിരി തോന്നാണ് ഞാൻ -35 ഡിഗ്രിയിൽ കാർഗിലിൽ 2 വർഷം ജോലി ചെയ്തതാണ്. ഓക്കെ. ആ കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ആ പറയുന്ന കാർഗിലിലെ ആ മലനിരകൾക്ക് മുകളിൽ ആർമി ആയിരുന്നു ചാർജ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിർത്തിയിൽ ഏതെങ്കിലും രീതിയിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത് BSF ആയിരിക്കും. അടുത്ത് അത്തരത്തിലൊരു സാഹചര്യം ചെയ്യേണ്ടി വന്നിട്ടുള്ള വെടിവെച്ചു കൊല്ലാനുള്ള ഒരു ചാൻസ് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആവശ്യമില്ല, ഞങ്ങൾ മിലിറ്റൻസി കൂടുതലും മിലിറ്റൻസി അല്ലെങ്കിൽ സ്മഗ്ലേഴ്സ് ആണ്. അപ്പൊ സ്മഗ്ലേഴ്സിന് ഞങ്ങളെ വെടിവെച്ചിട്ട് ഒരു കോടയും കൂടി വേണം. ഞങ്ങൾ കോട ഉണ്ടല്ലോ, ഞങ്ങൾ ഗവൺമെന്റ് സൈഡില് ഞങ്ങളുടെ ഡ്യൂട്ടിയിലാണ്. അപ്പൊ ആ ഒരു ധൈര്യം ആ സമയത്ത് ഉണ്ടാവും, ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വെടിവെച്ചിട്ട് ഒരു കോടയും കൂടി വേണം, നിങ്ങൾക്കതില്ല, ഞങ്ങൾക്ക് കോട ഉണ്ടല്ലോ. പട്ടാളക്കാരെ പൊതുവെ വൺസ് അപ്പോൺ എ ടൈം അല്ലെങ്കിൽ 1947 എന്നൊക്കെ പറഞ്ഞ് പൊതുവെ കഥ പറയുന്നതായിട്ട് ബഡായ് കഥകൾ പറയുന്നവരായിട്ട് എപ്പോഴും ചിത്രീകരിക്കാറുണ്ടല്ലോ. എന്നാൽ ഒരേ സമയം റെസ്പെക്ടോടുകൂടെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചേട്ടൻ എന്തെങ്കിലും ഇങ്ങനത്തെ പഴയ ഇൻസിഡൻസ് പറയുമ്പോ അങ്ങനെ പറയുന്ന ആളുകളോട് ചേട്ടൻ എന്താ പറയാറ്? പൊതുവെ നിങ്ങൾ സത്യസന്ധമായ പല കാര്യങ്ങളും പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു കഥയാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഭവമാണ്. അപ്പൊ നമ്മൾ അനുഭവിക്കാത്തതെല്ലാം കഥകളാണെന്ന് തോന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കാർഗിലിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് കാർഗിലിൽ സർവീസ് ചെയ്യുമ്പോ കോഴിമുട്ട ചിങ്ങമ്പഴം അല്ലേ, അതിന്റെ ഒക്കെ മുകളിൽ നമുക്ക് ഒന്നും പറ്റൂല. അതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോ ആളുകൾ ചോദിക്കൂല, യഥാർത്ഥ സത്യമാണ്. സത്യമാണ്. കോൺസ്റ്റബിൾ പോസ്റ്റിലായിരുന്നു പഞ്ചാബിലൊക്കെ. നേരത്തെ ചേട്ടൻ എടുത്ത് പറയണ്ടായി, പൂഞ്ചിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ബോംബ് തൊട്ടടുത്ത് വന്ന് വീണ. ഞങ്ങൾ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോ ഞാനും ഞങ്ങളുടെ മുകളിൽ നിന്ന് നോക്കുമ്പോ അവിടെ ഒരു 50 വരെ 75 മീറ്റർ വീട്ടില് ആദ്യം ഒരു ബോംബ് വീണു, പിന്നെ ഒരു ചെറിയ ബോംബ്. നമുക്ക് വരുമ്പോ കാണാം വീണ് വീണ് കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ തോന്നി പൊട്ടിക്കഴിഞ്ഞ ശേഷം ആ കൊമ്പ് പോയി പറിക്കെടുത്തോളാം. അതിന്റെ കഷ്ണം അതിന്റെ അതിന്റെ ഒരു പ്രൊപ്പല്ലർ പിക്ചർ കുതുണ്ട്, ഷോയിൽ വെച്ചാ അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ ആർക്കിട്ടും കൊണ്ടുപോട്ടോ, ഞങ്ങൾക്ക് ഒരു എടുക്കാൻ പോയാല് ചിലപ്പോ ആളുകൾ ചിലപ്പോ അടുത്ത കൊമ്പിന്റെ നിലയിലെല്ലാം വന്ന് വീണ്ടെങ്കിൽ ആളുകൾ പറയുന്നത് എനിക്ക് ഗവൺമെന്റും പറയും അത് നടത്തി കൊണ്ടാണ്. കേൾക്കുമ്പോ ചെലപ്പോ നമുക്ക് പലർക്കും പോകും ചുമ്മാ തള്ളെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന വേറെ ഒരാളുമായിട്ട് യാതൊരു അല്ലെ ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചില തോന്നലുകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ശശിചേട്ടനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ശശിചേട്ടാ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ആർമി ഡേ. നിങ്ങൾ ആർമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ കൂടി ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എല്ലാവരും അതിർത്തി സംരക്ഷിക്കുന്നവരാണെങ്കിലും മിലിറ്ററിക്കാരാണെങ്കിലും എല്ലാം പട്ടാളക്കാരാണ്.
കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.